ഇത് കാറ്റടിച്ച പറക്കുന്നതാ. എടാ ഡണ്ടും, നീ എന്നെ എങ്ങോട്ടാടാ കൊണ്ടുപോകുന്നത്? കയറ് കഴുത്തിൽ കുരുക്കരുതെന്ന് ഞാൻ അപ്പോഴും പറഞ്ഞതാ. അയ്യോ അയ്യോ, എന്നെ ഇട്ട് വലിക്കാവണോ? അയ്യോ വിട്ടറാ. ചൂടാവണ്ട ഹെഡോ മണ്ടൻ ക്രോക്കിയങ്ങളെ, താനൊന്ന് പെട്ടുന്ന് പറഞ്ഞാ മതിയല്ലോ. പാവം, തുണി ചത്തുവാവോ? അനക്കില്ലല്ലോ. നമ്മൾ ഭീകരരുടെ ഒളിത്താവളത്തിലെത്തി. വല്ലാത്ത ഇരുണ്ട സ്ഥലം തന്നെ. വഴി നിശ്ചയമുണ്ടോ? സിംഹത്തെ വീഴ്ത്താനുള്ള തന്ത്രം പാളിയത് നിന്റെ മണ്ടത്തരം കൊണ്ട് മാത്രമാണ്. അത് കേട്ടില്ലേ അവരുടെ ശബ്ദം? ആ, ഇനി ആ സിംഹത്തിന്റെ ഉറക്കം കെടുത്താനുള്ള വഴി കണ്ടുപിടിക്കണം. നാണം കെട്ട് അവൻ ഈ കാട് വിട്ടു പോകണം. ആ മൂന്ന് പേരും അവിടെ ഉണ്ട്. ആ കരിമ്പ, നീ പറഞ്ഞത് ഞാൻ ശരിവച്ചിരിക്കുന്നു, പക്ഷേ ചെറിയൊരു പ്രശ്നം. നിന്നെയൊക്കെ ജീവനോടെയോ അല്ലാതെയോ കൊണ്ടുപോകും. നീ ഇത് എന്ത് ഭാവിച്ചാടാ? ഞാൻ ഈ കയർ കടിച്ചു പൊട്ടിച്ച് താഴേക്ക് ചാടാൻ പോകുകയാ. ഓ, നിന്റെ 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 വാലിങ്ങോട്ട് നീട്ടിക്കോ. കിട്ടിപ്പോയി. ഇതെന്ത് നാശം! എന്റെ വയറ് പിടിച്ചു മുറുക്കാതെ എന്തിഷ്ടാ. താൻ അവനെ പിടിച്ചു നിർത്താമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ? രണ്ടും, ഇത് വലിയ തൊന്തരവായല്ലോടാ, കഷ്ടം തന്നെ. എടാ രണ്ടും, താഴേക്ക് ചായ്ക്കടാ. എടാ പാരച്ചൂട്ട്, താഴേക്ക് ചായ്ക്കടാ. നീ എന്താ വേണം അവിടെ ചെയ്യുന്നത്? എടാ രണ്ടും, ഛേ, പാരച്ചൂട്ട് നിയന്ത്രിക്കാൻ. അയ്യോ, നമുക്ക് സിംഹരാജാവിനോട് പറയാം. ഓടിവാ ഓടിവാ. അയ്യോ, അവരെല്ലാം പാരച്യൂട്ടിൽ കുരുങ്ങിപ്പോയി. വണ്ടർഫുൾ. ഹിപ്പോ ഈ പാരച്യൂട്ടിൽ കയറിയോ? എങ്കിൽ എന്നെ കൂടി കൊണ്ടുപോടാ. ഇടം നിർത്തടാ. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് നമുക്ക് ആ സിംഹത്തിന്റെ കൊട്ടാരം പിടിച്ചടക്കും. നീ പറഞ്ഞത് ശരിയാ, ഞാൻ രാജാവ്, നീ മന്ത്രി. നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് കടന്നു വന്ന ആ മിടുക്കന്മാരായ ധീരന്മാരെ നമുക്കൊന്ന് ആദരിക്കണ്ടേ? പിന്നെ വേണം വേണം, നമുക്കൊരു ഗംഭീര സത്യം തന്നെ കൊടുത്തു കളയാം. അത് വേണ്ടതല്ലേ? നമ്മുടെ അതിഥികളായ ധൈര്യശാലികളല്ലേ അവര്. അവര് നമ്മളല്ലാതെ ആരാ ആദരിക്കാൻ? അപ്പൻ ടെൻഷൻ അടിക്കാതെ, ഇത് ഞാൻ ഏറ്റു. ആ മണ്ട ക്രോക്കിയങ്ങൾ ചെയ്ത പോലെ ആ കയർ അരക്കങ്ങോട്ട് ചുറ്റിക്കോ. അപ്പാ ചുറ്റിക്കോ.
നിങ്ങളുടെ പി ടി മാഷ് ഓടി വരുന്നത് കണ്ടോ? നിക്കാൻ തീരെ നേരമില്ല, പോയിട്ട് ഇത്തിരി തിരക്കുണ്ട്. ഞാനും തിരക്കുള്ള ആളാ. എങ്ങോട്ട് ഹിപ്പപ്പ? എങ്ങോട്ടെങ്കിലും ചെല്ലരുടോ, അല്ലാതെ എന്ത് പറയാനാ? അപ്പാ, അയ്യോ, കാള നദിയാണ്. അറിയാമെടാ, എന്റെ കഴുത്തിലാ നശിച്ച കെട്ട്. ഇത് പൊട്ടണില്ല. എടാ ഹിപ്പോപ്പ, താൻ താഴേക്ക് ചാടിക്കോ. ഫാന്റാസ്റ്റിക്! എന്തായാലും അതൊരു ഉഗ്രൻ പാരച്യൂട്ട് തന്നെ, സംശയമില്ല. തടകക്കരയിൽ നിൽക്കുന്നവരുടെ ഇടയിൽ ഒരു കലക്ക് കലക്കാം. ഇതെല്ലാം എന്റെ സ്പോർട്സ് സ്കൂളിന്റെ ഭാഗമാണ്. നമ്മുടെ ആന തലേഞ്ചേട്ടൻ, തലേഞ്ചേട്ട കാറ്റ് തിരിഞ്ഞടിച്ചേ. നോൺസെൻസ്, ഇത് ഞാൻ വിശ്വസിക്കില്ല. പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചെങ്കിലും യോഗ്യത വേണ്ടേ? അല്ല, എന്റെ അത്രയും വേണ്ട. നമ്മുടെ ഹിപ്പോപ്പനെ അത്ര പോലും യോഗ്യതയില്ല. ആളൊരു ഇഡിയറ്റ് ആണ്. മിസ്റ്റർ കൗകൗ, താൻ മണ്ടൻ എന്ന് വിളിച്ച ഹിപ്പോപ്പനാണ് നമ്മുടെ ഹിപ്പോ സ്കൂൾ തുടങ്ങിയത്. അത് താൻ മറക്കേണ്ടോ. താൻ പേടിക്കണ്ട, ഹിപ്പോപ്പൻ പോലീസ് ആയാൽ തനിക്ക് നഷ്ടമൊന്നും വരില്ല. സ്റ്റൂപ്പിഡ് നോൺസെൻസ്! മിസ്റ്റർ തലയൻ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ സത്യം അറിയാതെ പരിഹസിക്കരുത്. ഈ പോലീസ് എന്നെയും വിളിച്ചിരുന്നു. ഇത്തരം ചീപ്പ് ഓഫറുകൾക്ക് നിന്ന് കൊടുക്കുന്നത് എന്റെ സ്റ്റാറ്റസിന് ചേർന്നതല്ല. നീ ഇങ്ങനെ അങ്ങോട്ട് വിഷമിക്കണ്ടോ. നിന്റെ സ്റ്റാറ്റസിന് ചേർന്നൊരു വേല ഇപ്പൊ തന്നെ നിനക്കങ്ങടെ കിട്ടും. മിസ്റ്റർ തലയൻ, ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. സ്റ്റൂപ്പിഡ് നോൺസെൻസ്! എടോ പിറ്റി മാഷേ, താൻ വേണമെങ്കിൽ എന്റെ ബോഡിഗാർഡായി നിന്നോ. എടോ ചെമ്പൻ കടുവ, ധൈര്യമുണ്ടെങ്കിൽ അഴിച്ചു വിടടോ ഞങ്ങളെ. കരടി പോലീസിന്റെ വീര്യം കൊള്ളാം കൊള്ളാം. അവിടെ ചെയ്യുന്നത് എന്തൂട്ടണത്? ഹിപ്പോപ്പനെ രക്ഷിക്കാൻ നമ്മുടെ സിംഹരാജാവാൻ അവസാനം വേണ്ടി വന്നുല്ലേ. മണ്ടൻ ഹിപ്പോയെയാണ് നമ്മുടെ കരടി പോലീസ് സഹായത്തിന് വിളിച്ചിരിക്കുന്നത്. കഷ്ടം പ്രഭു, പാരച്യൂട്ടിൽ കുടുങ്ങി അവർ ആകാശത്ത് പറന്നു നടക്കുന്നു. താഴെ ഇറക്കാൻ സഹായിക്കണം. സഹായിക്കണം പ്രഭു, സഹായിക്കണം. അയ്യയ്യോ, ആരാണ് ആ പാരച്യൂട്ട് ഉണ്ടാക്കിയത്? ആരായാലും വലിയ കഷ്ടമായിപ്പോയി.